നമസ്കാരം ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. വൺ എന്ന ചിത്രത്തെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നവരുടെ ശ്രദ്ധയ്ക്ക്. മമ്മൂട്ടി സന്തോഷ് വിശ്വനാഥ് കൂട്ടുകെട്ടിൽ റിലീസാവാൻ പോകുന്ന ചിത്രമാണ് വൺ. മാർച്ച് 25-ന് ഈ ചിത്രം തിയേറ്ററുകളിലെത്തും എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പം ഒരുപാട് നാളുകളായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ സോഷ്യൽ മീഡിയാസിലും ഒക്കെ നമ്മൾ കാണുന്നു, പല ചാനലുകളിലും ഒക്കെ കാണുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ എന്ന ചിത്രത്തെ ഒന്ന് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ കാണുന്നു. അത് ദ പ്രീസ്റ്റ് എന്ന് പറഞ്ഞ ചിത്രത്തിൻ്റെ ഒരു പുകമറയിൽ നിന്നതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു തോന്നൽ എല്ലാവർക്കും വന്നതും എന്ന് നമുക്ക് പറയാം. കാരണം ദ പ്രീസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രത്തോളം ഹൈപ്പ് ഓടെ കിട്ടിയ ഒരു ചിത്രം, അതായത് മമ്മൂട്ടി ആരാധകരിൽ മാത്രമല്ല മുഴുവൻ മലയാളികളിലും ഏറെ പ്രതീക്ഷയോടെ കത്തി നിൽക്കുന്ന അല്ലെങ്കിൽ കത്തി നിന്ന ചിത്രം തന്നെയാണ് ദ പ്രീസ്റ്റ്. നമുക്കറിയാം കുറച്ച് സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം അത് ഒന്ന് നീട്ടിവെച്ചിരിക്കുകയാണ് അതിൻ്റെ റിലീസ്. അപ്പോൾ നമ്മുടെ ലൈം ലൈറ്റിലേക്ക് കടന്നു വരുന്ന ചിത്രമാണ് വൺ. ഇത് നേരത്തെ തന്നെ മാർച്ചിൽ റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞു. അത് അവരതിൻ്റെ ഡേറ്റുകളും ഒന്നും ഇതുവരെ മാറ്റിയതായിട്ട് നമുക്കറിയില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ദ പ്രീസ്റ്റ് എന്ന് പറഞ്ഞ ചിത്രം അതിഗംഭീരമായൊരു വിജയമാകുമെന്ന് 100% ഉറപ്പുള്ളതുകൊണ്ട് അതിൻ്റെ വിജയത്തെ ബാധിക്കാതിരിക്കാൻ വേണ്ടി ഒരു പക്ഷേ അതും ഒരു മമ്മൂട്ടി ചിത്രമായതുകൊണ്ട് തന്നെ, അതായത് വൺ എന്ന് പറയുന്നത് ഒരു മമ്മൂട്ടി ചിത്രമായതുകൊണ്ട് അതിൻ്റെ റിലീസ് ഒരു പക്ഷേ നീട്ടി വെച്ചേക്കാമായിരുന്നു. പക്ഷേ എന്താണെങ്കിലും ഈ ചിത്രം വിഷു റിലീസിനപ്പുറത്തേക്ക് പോകില്ല എന്ന് നമുക്ക് ഏകദേശം അറിയാം. ഈ വൺ എന്ന് പറഞ്ഞ ചിത്രത്തെ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇത് ആദ്യമായിട്ട് അതിൻ്റെ പോസ്റ്ററുകളും കാര്യങ്ങളും ഒക്കെ ഇറക്കിയപ്പോൾ ഒരുപാട് താരനിരയും കാര്യങ്ങളും ഒന്നും കാണിച്ചിരുന്നില്ല എന്നുള്ളത് ഉള്ളൂ. ശരിക്കും നിങ്ങളൊന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വരുന്ന പോസ്റ്ററുകളിൽ നിന്നറിയാം ഇതൊരു വമ്പൻ താരനിരയോടുകൂടി ഇറങ്ങുന്ന ചിത്രമാണ്, ഇതൊരു പക്കാ പൊളിറ്റിക്കൽ ഡ്രാമ ത്രില്ലർ ആയിരിക്കും എന്ന് ഉറപ്പിക്കാനും കഴിയും. കാരണം മലയാളത്തിൽ ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള രാഷ്ട്രീയ പടങ്ങളിൽ നിന്ന് ഏറെ വ്യത്യസ്തമായിരിക്കും ഈ ചിത്രം എന്നുള്ളത് ഉറപ്പിക്കാം. അതുപോലെ തന്നെ ഇലക്ഷനാണ് വരുന്നത്, അപ്പോൾ ഈ ഒരു ചിത്രത്തിൻ്റെ പ്രസക്തി ഇലക്ഷന് തൊട്ട് മുമ്പുള്ള കാലഘട്ടം തന്നെയായിരിക്കും. അതുകൊണ്ട് ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് ഒരിക്കലും ഇതിനെ അങ്ങോട്ട് നീട്ടിക്കൊണ്ട് പോകേണ്ട കാര്യങ്ങൾ വരില്ല. നീട്ടിക്കൊണ്ട് പോയാൽ അതിനൊരു ഭംഗിയുമായിരിക്കില്ല. കാരണം നമ്മളൊരു ഇലക്ഷനെ ബേസ് ചെയ്തിട്ടൊക്കെ കാണുമ്പോൾ തന്നെയാണ് ഒരു ഇതിനൊരു മനോഹാരിത വരികയും ചെയ്യുന്നത്. നമുക്കറിയാം മമ്മൂട്ടി ഇതിനു മുമ്പ് തെലുങ്കിൽ അഭിനയിച്ചിരുന്ന ചിത്രം നമുക്കറിയാവുന്നതാണ് യാത്ര. ആ ഒരു ചിത്രം തെലുങ്കാനയിൽ ഉണ്ടാക്കിയ പ്രകമ്പനങ്ങൾ അല്ലെങ്കിൽ പ്രതികരണങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റി. YSR കോൺഗ്രസ്സിന് ഉണ്ടാക്കിയ ബെനഫിറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനും കഴിഞ്ഞു. ഇത് 3-ാമത്തെ തവണയാണ് മമ്മൂട്ടി ഒരു മുഖ്യമന്ത്രി വേഷത്തിൽ വരുന്നത്. ആദ്യമായി തമിഴിൽ അദ്ദേഹം അഭിനയിച്ചു, പിന്നീട് തെലുങ്കിൽ അഭിനയിച്ചു. ഈ രണ്ട് ചിത്രങ്ങളും ആ ഏരിയയിലെ ഏറ്റവും മെഗാ ഹിറ്റ് ചിത്രങ്ങളായി മാറി. അതായത് പുറമേയിൽ നിന്ന് വന്നിട്ട് അഭിനയിക്കുന്ന ഒരു നടൻ, അതായത് അവരുടെ സംസ്ഥാനത്തിൽ അല്ലെങ്കിൽ അവരുടെ സൂപ്പർ സ്റ്റാറോ ഒന്നും അല്ലാത്ത ഒരു നടൻ ചെന്നിട്ട് അഭിനയിച്ചിട്ട് അവരുടെ സൂപ്പർ സ്റ്റാറുകളെയൊക്കെ വെല്ലുവിളിച്ചിട്ട് ഉള്ള ഒരു വിജയം നേടിയ ചിത്രങ്ങളായിപ്പോയി ഈ രണ്ടും. ഇവിടെ ഇപ്പോൾ 3-ാമത്തെ തവണ മമ്മൂട്ടി ഒരു രാഷ്ട്രീയ നേതാവ്, അതായത് മുഖ്യമന്ത്രിയായിട്ട് വരികയാണ്. അത് വേറെ എങ്ങുമല്ല മലയാളത്തിൽ തന്നെ, കേരളത്തിൽ ഒരു മുഖ്യമന്ത്രിയായിട്ട് വരുന്നു, കടക്കൽ ചന്ദ്രൻ എന്നുള്ള മുഖ്യമന്ത്രിയായിട്ട്. അപ്പോൾ ഇതൊരു പക്ക പൊളിറ്റിക്കൽ ആക്ഷൻ ത്രില്ലർ തന്നെയായിരിക്കും. ചെറിയ ന്യൂനതകൾ എന്ന് പറഞ്ഞാൽ ക്ലൈമാക്സ് രംഗങ്ങൾ ഷൂട്ട് ചെയ്യാൻ നമുക്കറിയാം കൊറോണ കൊണ്ടുണ്ടായ ചെറിയ ഒരു പ്രശ്നങ്ങളൊക്കെ നമുക്കത് മുന്നിൽ കണ്ടിട്ടുള്ള ഒരു ക്രൗഡിൽ നിന്നിട്ടുള്ള ഒരു ഷൂട്ടിംഗ് ആയിരുന്നു ആദ്യം പ്ലാൻ ചെയ്തിരുന്നത്. പിന്നീട് അത് ഗ്രീൻ മാറ്റിലിട്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു, പിന്നെയും മാറി. പിന്നെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്കറിയാം ഏകദേശം ഒരു 8-9 മാസങ്ങൾക്ക് ശേഷമാണ് അതിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്നത്. അപ്പോൾ വേഷം അല്ലെങ്കിൽ രൂപങ്ങൾ ഒന്ന് മാറി, അദ്ദേഹം മറ്റൊരു ചിത്രത്തിന് വേണ്ടിയിട്ട് ഈ താടിയും മുടിയും ഒക്കെ ഒന്ന് നീട്ടി വളർത്തി. അപ്പോൾ അത് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ മാത്രമാണ് എവിടെയോ ഒരു കാര്യങ്ങളിലൂടെ, അത് മാത്രമാണ് ഇതിനകത്തിൽ ഒരു ചെറിയ ഒരു കാര്യം നമുക്ക് കാണാൻ കഴിയുന്നത്. അല്ലാതെ ദ വൺ എന്ന് പറഞ്ഞ ചിത്രം അതിഗംഭീരവും അതിശക്തവുമായ ഒരു ചിത്രം തന്നെയാണ്. പിന്നെ മുരളി ഗോപി എന്ന ആക്ടർ നമുക്ക് അതിനകത്തിൽ കാണാം പ്രതിപക്ഷ നേതാവായിട്ട്. ഇതൊരു ടൈറ്റ് കോമ്പറ്റീഷനായിട്ടുള്ള, അഭിനയത്തിൻ്റെ കാര്യത്തിൽ ടൈറ്റ് കോമ്പറ്റീഷനായിട്ടുള്ള ഒരു മൂവി തന്നെയായിരിക്കും. ഒപ്പം നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പൊളിറ്റിക്കൽ ഡ്രാമ ത്രില്ലർ തന്നെയായിരിക്കും ഈ ചിത്രം എന്ന് ഉറപ്പിക്കാം. അപ്പം എന്താണേലും മാർച്ച് 25 എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഈ ചിത്രത്തിൻ്റെ റിലീസ് ഡേറ്റ്. മാറ്റില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. പിന്നെ ഈ പറഞ്ഞ ഒരു നമ്മുടെ സാഹചര്യങ്ങൾ മാത്രമായിട്ടാണ് നമുക്ക് എന്തെങ്കിലും കാരണവശാൽ ഈ ചിത്രം നീങ്ങുകയാണെങ്കിൽ അടുത്ത ഒരു റിലീസ് ഡേറ്റിലേക്കൊക്കെ പോവുകയാണെങ്കിൽ, നമ്മുടെ ഇപ്പോൾ കൊറോണ എന്ന സാഹചര്യങ്ങൾ, കൊറോണ കാലഘട്ടത്തിൻ്റെ ആ ഒരു സാഹചര്യങ്ങളിൽ മാത്രം ബേസ് ചെയ്തിട്ടായിരിക്കും അല്ലെങ്കിൽ ഈ ചിത്രം ഉറപ്പായിട്ടും മാർച്ച് 25-ന് തിയേറ്ററുകളിലെത്തും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. മറ്റൊരു കാര്യം, ഇത് നെറ്റ്ഫ്ലിക്സിന് വിറ്റുപോയി എന്നുള്ള ഒരു കാര്യം കൂടിയാണ്. നെറ്റ്ഫ്ലിക്സിന് ഒരു അതിഗംഭീരമായ വിലയ്ക്കാണ് നെറ്റ്ഫ്ലിക്സിന് വിറ്റുപോയതെന്നറിയാം. പക്ഷേ ഈ ചിത്രം എന്താണേലും തിയേറ്ററുകളിൽ റിലീസ് ചെയ്തതിന് ശേഷം മാത്രമേ നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ആവുകയുള്ളൂ.
അതിനകത്തിൽ നമുക്കറിയാവുന്ന കാര്യം നോർമൽ ഇപ്പോൾ ഈ ഒരു സമീപകാലത്തുണ്ടായിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ അങ്ങ് നിൽക്കുന്നുണ്ട്. അതായത് നെറ്റ്ഫ്ലിക്സിൽ പണ്ടൊക്കെ പണ്ടെന്ന് ഒരുപാട് പന്തല്ലേ പണ്ടല്ല, ഈ പറഞ്ഞ പോലെ നമ്മൾ കുറച്ച് കാലങ്ങൾക്ക് മുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തിയേറ്ററുകളിൽ ഇറങ്ങി ഒരു മൂന്നോ നാലോ മാസങ്ങൾ കഴിയുമ്പോഴായിരുന്നു ബാക്കിയുള്ള ഒന്നെങ്കിൽ ചാനലുകളിലോ അല്ലെങ്കിൽ ഇതേപോലുള്ള ഒ ടി ടി പ്ലാറ്റ്ഫോമിലോ ഒക്കെ വന്നുകൊണ്ടിരുന്നത്, ആമസോൺ പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് മാറിയിട്ട് വേറൊരു കാര്യമാണ്. നമുക്കിപ്പോൾ ഷൈലോക്ക് നോക്കിയാൽ തന്നെ അറിയാം, വളരെ നന്നായിട്ട് ആ ചിത്രം ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അത് ഒ ടി ടിയിലേക്ക് പോവുകയും പിന്നീട് തിയേറ്ററിൽ നിന്ന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അത് തിയേറ്റർ ഉടമകൾ, അതായത് നല്ല ലെവലിൽ നല്ല പഞ്ചോടെയൊക്കെ ഏകദേശം 50% മുകളിൽ ഒക്യുപ്പൻസിയോടെ ഓടുന്ന ഒരു ചിത്രത്തിനെ പെട്ടെന്ന് അങ്ങനെ മാറ്റുമ്പോൾ അവർക്കുണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളൊക്കെ അവിടെ അവതരിപ്പിച്ചിരുന്നു. അതിനുശേഷം പെട്ടെന്ന് അത് നമുക്കറിയാം ചാനലുകളിലുമൊക്കെ വന്നു. ഇവിടെയും സമാനമായ രീതികൾ നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊന്നുമല്ല, മണ്ണിറങ്ങി ഒന്നോ രണ്ടോ ആഴ്ചകൾ അല്ലെങ്കിൽ മൂന്നാഴ്ചകൾക്ക് ശേഷം മിക്കവാറും നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ഉണ്ടാവും. ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാകാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ്ഫ്ലിക്സ് ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് അതിന് ഭീമമായ ഒരു ആരാധക വൃന്ദം തന്നെ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. തിയേറ്ററിൽ പോയി കണ്ടവരും അല്ലാത്തവരുമായ ഒരുപാട് ആളുകൾ ഈ ചിത്രം കാണാൻ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. ഒരു മൂന്നോ നാലോ മാസം കഴിയുമ്പോഴത്തേക്ക് ഉണ്ടാകുന്നതിനൊക്കെ ഒരു 10 മടങ്ങ് എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ലെവലിലുള്ള കാഴ്ചക്കാർ ഇതിനുണ്ടാകും. അപ്പം എന്താണേലും ഇതിൻ്റെ അണിയറ പ്രവർത്തകർ ഉറപ്പിച്ചിരിക്കുന്നത് ചിത്രം റിലീസ് ചെയ്യുന്നത് തിയേറ്ററിലൂടെ തന്നെയാണ്. അപ്പം ഈ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ അവരൊരിക്കലും അങ്ങനെ ചിന്തിക്കില്ല ഇത് എങ്ങനെയെങ്കിലും നമുക്ക് കോസ്റ്റ് മുടക്കിയ കോസ്റ്റ് മുതൽ മുടക്ക് തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് എല്ലാവരുടെയും ചിന്താഗതി എന്നറിയാം. പക്ഷേ ഇത് വെറും ഒരു അല്ലെങ്കിൽ അവർക്കൊരു പ്രതീക്ഷ കുറഞ്ഞൊരു ചിത്രമോ അല്ലെങ്കിൽ അത്രയേ ഉള്ളൂ എന്ന് പറയാൻ പറ്റുന്ന ഒരു ചിത്രമോ ആണെങ്കിൽ ഉറപ്പായിട്ടും അവർ ഈ പറഞ്ഞ പോലെ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ ഇതിനോടകം തന്നെ റിലീസ് ചെയ്തിരുന്നേനെ. പക്ഷേ ഇതിൻ്റെ സംവിധായകനും അണിയറ പ്രവർത്തകർക്കും പ്രൊഡ്യൂസർക്കും എല്ലാം ഉറപ്പാണ് ഇത് ഒരു ഗംഭീര സിനിമ തന്നെയാണ്. നമുക്ക് മറ്റൊരു കാര്യം കൂടെ ആലോചിക്കാം, ഇത് ചുമ്മാതൊന്നും നെറ്റ്ഫ്ലിക്സിൽ അതിഗംഭീരമായിട്ടുള്ള റേറ്റിലൊന്നും പോവുകയില്ല. അപ്പം ഒരു അതിഗംഭീരവും അതിശക്തവുമായിട്ടുള്ള ഒരു ചിത്രവും ചിത്രത്തിനായി നമുക്ക് കാത്തിരിക്കാം. ഉറപ്പിച്ചോളുക, ഇത് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നവർ ശ്രദ്ധിക്കുക, ഇത് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യപ്പെടേണ്ട ചിത്രമല്ല, ഇതൊരു മികച്ച ചിത്രം തന്നെയായിരിക്കും. നിങ്ങൾ മലയാളത്തിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ ആയിരിക്കും എന്ന് ഉറപ്പിച്ചോളുക.